சீசன் டூ. മലയാള ടെലിവിഷന്റെ ചരിത്രത്തിലെ ദ ലോങ്സ്റ്റ് റണ്ണിംഗ് കോമഡി റിയാലിറ്റി ഷോ. നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് വിസ്മയങ്ങൾ തീർക്കാൻ വേണ്ടി പ്രിയ താരങ്ങൾ ഈ വേദിയിലെത്താൻ പോവുകയാണ്. വെൽക്കം ടു അനദർ എക്സ്ട്രാ വാഗന്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മികച്ച സ്വഭാവ നടൻ എന്ന പേരെടുത്ത് കഴിഞ്ഞ ഒരു അഭിനേതാവാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം സുധീർ കരമന. പ്രദർശന വിജയം നേടിയ മൂന്ന് ചിത്രങ്ങളുടെ ഭാഗമാണ് സുധീർ. കായംകുളം കൊച്ചുണ്ണി, ആനക്കള്ളൻ, ചാലക്കുടിക്കാരൻ ചങ്ങാതി. വലിയ കൈയടി കൊടുക്കാം. ഞങ്ങള് സിനിമയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അമ്മയുടെ പ്രസിഡന്റായിരുന്ന ഇന്നസെന്റ് ഏട്ടൻ, അതുപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ, മണിമല രാജേട്ടൻ, ഇവരോടൊപ്പം ഒരു വേദി പങ്കിടുക എന്നുള്ളത് ഏറ്റവും അധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. മലയാള ടി വി ചരിത്രത്തിൽ തന്നെ ഒരു ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കോമഡി സ്റ്റാർ എന്ന പരിപാടിയിൽ ഒരു സെലിബ്രിറ്റി ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതും വലിയൊരു കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, നല്ല രീതിയിൽ നാടൻ പാട്ട് ആസ്വദിക്കുകയും പാടുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ പ്രേക്ഷകരെന്നറിഞ്ഞു. നമുക്കെല്ലാവർക്കും അതുകൂടെ നമുക്ക് ആസ്വദിക്കാം. നിങ്ങളുടെ വക ഒരു കലാവിരുന്ന്. ആയിക്കോട്ടെ, റെഡി. രാജു, സുധീറിനെ കുറിച്ച്? സുധീറിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുമ്പ് സുധീറിന്റെ അച്ഛനെ കുറിച്ച് പറയണം. അതായത് 29 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വെള്ളാനങ്ങളുടെ നാടൻ സിനിമ എടുത്തപ്പോൾ അതിനകത്ത് അഭിനയിച്ചാണ് കരമന ജനാർദ്ദനൻ. തന്നെ ഗ്രേറ്റ് ആക്ടറായിരുന്നു അദ്ദേഹം, നല്ല ആക്ടറായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മകനെ വെച്ച് എനിക്ക് പടം എടുക്കാൻ പറ്റി, പാവാട എന്നുള്ള സിനിമയിലെ അച്ഛൻ. നസനേട്ടാ, ഇദ്ദേഹത്തിനേക്കാളും മുമ്പ് പരിചയപ്പെട്ടതും ശ്രീ കരമന ജനാർദ്ദനൻ നായർ എന്ന് പറയുന്ന ആ വലിയ മനുഷ്യയാണ്. അദ്ദേഹവും ഞാനും മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ കാസർഗോഡ് ഒരു മുറിയിൽ കുറച്ച് നാൾ ഒരുമിച്ച് താമസിച്ചു. അന്ന് ഞാൻ പറയുന്ന വില കുറഞ്ഞ തമാശകൾ അല്ലെങ്കിൽ വില കൂടിയതാക്കി അദ്ദേഹം അത് ആസ്വദിക്കുകയും കൈകൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവിടുന്ന് പോരുമ്പോൾ അദ്ദേഹം എൻ്റെ അടുക്ക് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്നത് ഒരു കടലാസിലൊന്ന് എഴുതൂ, കാരണം അതിനൊക്കെ വിലയുണ്ട്. നിങ്ങളൊരു എഴുത്തുകാരനാണ്, നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. ഇന്ന് ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ, ഞാൻ 6-7 പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ എഴുതാനുള്ള പ്രേരണ തന്ന ഒരു വലിയ മനുഷ്യൻ്റെ മകനാണ് ഈ നിൽക്കുന്ന അദ്ദേഹം. നമുക്ക് പെട്ടെന്ന് നോക്കി കാണുന്ന ഒരാക്കിയ ജയതിഷയുടെ ഒരു അല്പം ഭയം തോന്നുന്ന ഒരു ഫിഗർ ആണ് സുധീർ ഏട്ടൻ. ഭയങ്കര ഹൈറ്റ്, ഭയങ്കര ടഫ് ലുക്ക് ആണ്, കണ്ണൊക്കെ ചുമന്നിട്ട്. അതുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പെൺകുട്ടികളുടെ ഒരു പ്രപ്പോസിഷൻസ്? കൂടുതൽ വന്നിട്ടുണ്ടോ അതോ കുറവായിരുന്നോ? ഇല്ല, വേറെ കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. मुझे पहचानो, कहां से आया मैं हूं कौन? अरे दीवानो, मुझे पहचानो, कहां से आया मैं हूं कौन? मैं हूं कौन? मैं हूं कौन? मैं हूं, मैं
मुझे पहचानो जरा पहचानो ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പാലക്കാട്ട് പ്രവർത്തിക്കുന്ന നാട്ടു കലാകാര കൂട്ടം എന്ന സമിതിയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. കേരളത്തിന്റെ തന്നെ ഏറ്റവും ജനകീയമായിട്ടുള്ള കെ എസ് ആർ ടി സി ഡിപ്പാർട്ട്മെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു കോമിക് സ്കിറ്റുമായിട്ട് ഓൺ സ്റ്റേജ് സർക്കാർ വാഹനങ്ങൾ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ഏറ്റവും പ്രിയ താരങ്ങൾ ടീം റോക്ക്. മുയിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കട്ടപ്പനയ്ക്ക് പോകുന്ന AK 330 ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ദയവ് ചെയ്ത് ആരും അതിൽ തള്ളിക്കയറരുത്, അത് കട്ടപ്പുറത്താണ്. പിന്നൊരറിയിപ്പ്, കരമന പൂജപ്പുര ജഗതി കുതിരവട്ടം മാള എന്നീ ഹാസ്യതാരങ്ങൾ അഭിനയിച്ച ഒരു സിനിമ സ്റ്റാൻഡിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതും നോക്കിക്കൊണ്ടിരുന്നിട്ട് ബസ് താമസിച്ച് പോയി കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറുകയല്ലാണ് കാണുന്ന ടിക്കറ്റുകൾ നമ്മ മാത്രമായ ടിക്കറ്റുകൾ പരിമിതങ്ങളായ ബാക്കിക്കൂടെ നിങ്ങൾക്ക് നേടാം. ഒരു കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന കേരള സംസ്ഥാന ബാക്കിക്കൂടെ മണിക്കൂറുകൾ മിനിറ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജെറ്റിയിൽ 30 രൂപ മുടക്കിയ ടിക്കറ്റ് എടുക്കും. നാളത്തെ ലക്ഷപ്രഭു നിങ്ങൾ തന്നെ. 30 രൂപ നാളെയാണ് സാറിന്റെ മുഖത്ത് ഒരു ഭാഗ്യം തെളിഞ്ഞിട്ട് സാർ ഒരു 30 രൂപ എടുത്ത് ടിക്കറ്റ് എടുത്താ സാർ നാളെ രാജാവാണ് രാജാവ്. ഞാനൊരു 300 രൂപ നീ ചക്രവർത്തി ആക്കി തരുമോ? കാരണം ഞാനും ഈ സ്റ്റാൻഡിലെ ഒരു ജീവനക്കാരനെ പോലെ തന്നെയാണ്. അതങ്ങനെ നമ്മൾ രണ്ടും ഒരു മേഖലയായി. സാർ ബസ്സിലാരാണ്? കണ്ടക്ടർ. സാർ ബസ്സിലുള്ളവർക്ക് ടിക്കറ്റ് എടുക്കുന്നു, ഞാൻ നാട്ടുകാർക്ക് ടിക്കറ്റ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. നാളെയാണ് 5 ടിക്കറ്റും കൊണ്ട് അവന്റെ വേല തരാം. 5-6 ടിക്കറ്റേ ഉള്ളൂ, അത് കൊടുത്തിട്ട് ഞാൻ പോവാം സാർ. നീ ഒരു കാര്യം, 5-6 ടിക്കറ്റ് നീ വിഷമിക്കണ്ട. തൂ പറഞ്ഞ ലോട്ടറി കടയണ്ട, അതിന്റെ പുറകെ സൈഡിൽ ഒരുപാട് ലോട്ടറി കൂട്ടിയിട്ടുണ്ട്. അതിന് കുറെ ആവശ്യമുള്ള വാരി വൈകുന്നേ. ഞാൻ രാവിലെ 6 മണി ഒരു തപ്പാ തുടങ്ങി, ആ പടം 3-5 എണ്ണം കീറാത്തോണ്ട് ബാക്കിയെല്ലാം നടുക്ക് വെച്ച് കീറി ഇട്ടിക്കല്ലേ. എടാ എടുക്കാൻ നീ അവിടെ നാളെ ലോട്ടറി വാരി കൊണ്ടുവരും. നാളെയാണ് നിങ്ങളെ വിശ്വസിച്ച് ലോട്ടറി എടുക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്. സാറേ ഇന്ന് എന്റെ വണ്ടിയുടെ ഡ്രൈവർ ആരും? അനീഷ്. ആര്? അനീഷ് നിക്കല്ലേ. നീയൊക്കെ 2 യൂണിയനിൽ പെട്ട ആളല്ലേ? ശരി, പക്ഷെ എന്ന് പറഞ്ഞു ഇവിടെ കളിക്ക് നല്ലതല്ലേ സാറേ? കളിക്കരുത് സാറേ. അവൻ ഭരണപക്ഷത്തിന്റെ യൂണിയൻ ആയതിന്റെ ഒരു മോഡ അവന്റെ മുഖത്തുണ്ടാകുന്നു നോക്ക്. സാറേ ഞങ്ങൾക്ക് ഭരണം കിട്ടുന്ന അസൂയാണ് സാറേ, അസൂയാണ്. അത് 5-6 വർഷം കഴിയുമ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞാൽ പറഞ്ഞ് വലിയ നെളിപ്പൊന്നും വേണ്ട ഇവിടെ. മനസ്സിലായോ സാറേ? യവന്റെ കൂടെ ജോലിയെ എന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ സാറേ, ബെല്ലടിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി ബസ് എടുത്തത്തില്ല. ഡബിൾ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ബസ് എടുത്തോണ്ട് പോകത്തില്ല. അതും പോട്ട്, ഈ യാത്രക്കാരെ മുമ്പ് വെച്ച് എന്നെ ചെറ്റേന്ന് വിളിച്ചു. എന്തോ മനുഷ്യൻ, എന്തിനു ചെറ്റെന്ന് വിളിച്ചത്? പിന്നെ എങ്ങനെ ചെറ്റേന്ന് വിളിക്കായിരിക്കും? നമ്മൾ മാന്യമായിട്ട് ഇങ്ങനെ ബസ് ഓടിച്ചോണ്ടിരിക്കുമ്പോ ബാക്കിൽ നിന്ന് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നോട്ടല്ല പോണത്, ബാക്കോട്ടാണ് പോണത്. ഓ എടാ കിഴങ്ങ, അത് നിന്നോട് അല്ല പറയണത്. പിന്നെ ഈ ബസ്സിന്റെ ബാക്കിൽ കിടന്ന് കളിക്കുന്നില്ലേ ആൾക്കാർ സാറേ? അവരോട് ഞാനൊന്ന് മുന്നോട്ട് തീങ്ങിയില്ല, മുന്നോട്ട് തീങ്ങിയില്ല എന്നാ പറയണേ. അതിന് ഇവൻ കയറിയേക്കണ എന്തിന്? സാർ എന്തൊക്കെ പറഞ്ഞാലും ഇയാളൊരു മനുഷ്യ പറ്റില്ലാത്ത മനുഷ്യന് കേട്ടോ. സാറേ സുൽത്താൻ ബത്തേരി എന്നറിയാലോ? സുൽത്താൻ ബത്തേരി ഓട്ടോ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 10-14 കിലോമീറ്റർ ഇല്ലേ? ഇത്രയും കിലോമീറ്റർ നമ്മൾ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്ന് ഉറങ്ങി പോയി കഴിഞ്ഞാൽ സൈഡിൽ തെറി വിളിക്കുന്ന സാറേ. ബസ് നിറച്ച് യാത്രക്കാരാണ്, അവരെ കൊണ്ടുപോകാൻ ഉറങ്ങിയ ഈ യാത്രക്കാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അവരൊന്നും ചോദിക്കില്ല താങ്കളോട്. എന്താ ഒരു സൂപ്പർ ഉറക്കം കണ്ടാ കൊതിയാവും സത്യമായിട്ട്. സാർ അത് മാത്രമല്ല, നമ്മുടെ ഈ KSRTC ബസ് കല്യാണത്തിന് ഓട്ടം കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ചാത്താനൊരു കല്യാണത്തിന് ഓട്ടം പോയപ്പോഴും ഈ കല്യാണത്തിനൊന്നും ആൾക്കാർ കംപ്ലീറ്റ് ആൾക്കാരൊന്നും ഇയാളെ ടിക്കറ്റ് എടുത്ത് പൈസ വാങ്ങിച്ചു. കല്യാണ ഓട്ടത്തിന് മുമ്പ് അഡ്വാൻസ് ആയി നമ്മൾ പൈസ മേടിക്കണടാ. പിന്നെ നീ ഇന്നലെ ടിക്കറ്റ് കൊടുത്തത് നാക്ക് പുഴുത്തുവോടാ, നിന്നെ നാക്ക് പുഴുത്തുവോടാ. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തായാലും കല്യാണത്തിന് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങളെ വിളിച്ചില്ല, അത് ഓക്കെയാണ്. പക്ഷെ നമുക്ക് വെറും കൈയോടെ ചെന്ന് കയറാൻ പറ്റുമോ? അത് പാടില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആൾക്കാരെ എന്നൊക്കെ ഇച്ചിരി കാശൊക്കെ മേടിച്ച്. സാറിനറിയാമോ, ആ പെണ്ണിന് കിട്ടിയ ഏറ്റവും വലിയ പ്രസന്റേഷൻ നമ്മൾ ഉടുത്തായിരുന്നു. എന്ത് സമ്മാനം ഇത്ര ഉള്ള ഒരു ബക്കറ്റ്? സാറേ ഞാൻ വണ്ടി എടുക്കാൻ പോകണം. സാറേ ഞാൻ ഒരു ചായ ഓടിച്ചിട്ട് വരാം. ചായ ഓടിക്കാൻ പോകണം. വണ്ടി എടുക്കാൻ സമയം.
ഞാൻ ചായ ഒടിച്ചിട്ട് വണ്ടി എടുത്താൽ മതി. സാറേ കുടിക്കട്ടെ. സാറേ എനിക്ക് വണ്ടി കയറുന്നതിന് കുടുംബശ്രീക്കാർ നടത്തുന്ന ക്യാൻറ്റീനിൽ നിന്ന് ഒരു ചായ, അത് നിർബന്ധമാണ്. ഇത് ചായ കുടിക്കാൻ പോണല്ല, ആ കുടുംബശ്രീ ക്യാൻറ്റീനിൽ കിടന്ന് പെണ്ണുങ്ങൾ നോക്കാൻ പോണ നോക്കാണ്. ഡേടാ നീ കൂടുതൽ സംസാരിക്കും. എനിക്കറിയാലോ കെഎസ്ആർടിസി ബസ്സിൽ എപ്പോഴും വലിയ ഓഫീസർ എന്ന് പറയുന്നത് കണ്ടക്ടർ എന്നാണ്. അതുകൊണ്ട് ചായ കുടിച്ചിട്ടേ വരണോളൂ. അവൻ ചായ കുടിക്കട്ടെ, കുടിച്ചിട്ട് വരുമല്ലോ. ഏത് ബസ്സിലും കയറണതോ അവ ഓട്ടിക്കണം. ഏത് ബസ്സിൽ കയറിയാലും കറക്റ്റ് ആ മെഡിക്കൽ കോളേജിൽ തപ്പേ കയറിക്കോ. മെഡിക്കൽ കോളേജിൽ പോവാൻ ഏത് ബസ് കയറണം? മെഡിക്കൽ കോളേജ് ബസ് കയറിയാ അത് എപ്പോഴാ ഉള്ളത്? മെഡിക്കൽ കോളേജിലേക്ക് പോകാനായിട്ട് ബസ് 8:30, 9:30, 10 മണിക്കുണ്ട്. കൃത്യമായ ഒരു സമയം പറയണം സാറേ. അല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 9:30, 10 മണിക്കുണ്ട്. 9:00 ആണോ 10:00 ആണോ എന്നൊന്ന് കൃത്യമായിട്ട് പറയാവോ? കൃത്യമായിട്ട് അറിയണം. കൃത്യമായിട്ട് അറിയാനായിട്ട് മാർക്കുണ്ടോ? ദൈവമേ, കൃത്യമായിട്ടല്ലേ അറിയേണ്ടത്? തന്റെ പേരെന്ന് പറഞ്ഞേ. എന്റെ പേര് മണിയൻ. മണിയൻ മണിയാ? ഓ ഇതൊക്കെ എന്ത്? എനിക്ക് ഇവിടെ പോയി എന്തു? തന്റെ നക്ഷത്രം എന്ന് പറഞ്ഞേ. മകം. മകം പറന്ന അങ്കി. അതെ മണിയാ, സമയം മോശമാണല്ലോ മണിയാ. ആരുടെ? മണിയന്റെ സമയം മോശമാണ്. ബസ് അഥവാ ഇനി കൃത്യസമയത്ത് എങ്ങാനും വന്നാലും മണിയൻ അതിനുള്ളിൽ കയറാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മോശമാണ്. നോക്കിയേ, കുജൻ ശുക്രനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ബസ്സിനെ നോക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. മെഡിക്കക്കാളേ പോകുന്ന ബസ്സിന്റെ സമയം അറിയാൻ ഇപ്പൊ ഇങ്ങനെ ജ്യോതിഷം വെച്ചാണോ പറയുന്നത്? എന്റെ മണിയാ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചു പോണത്. സത്യത്തിൽ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക, ഇത് കെ എസ് ആർ ടി സി ഓഫീസ് തന്നെയാണോ അതോ ജ്യോതിഷാലയാണോ? ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ബസ്സിന് ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് വരെ പഴയതുപോലെ വരുമാനം ഒന്നുമില്ല. ചുമ്മാ അല്ല കെ എസ് ആർ ടി സി രക്ഷപ്പെടാത്തത്. എനിക്ക് ആൾക്കാരുണ്ടോ? ഇത് ഞാൻ അടിക്കാൻ വിളിച്ചോണ്ട് വന്നേന്നും അല്ല, നമുക്ക് മൊത്തത്തിൽ ഒരു അടി കിട്ടാൻ പോണം, അത് പറയാൻ വേണ്ടി വന്നേണം. ഞാനിപ്പോ ക്യാൻറ്റീനിലോട്ട് പോയോ? കുടുംബശ്രീയിലെ ക്യാൻറ്റീനിലോട്ട് പോയോ? എന്നാൽ അവിടെ നിൽക്കുന്ന കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് വരാൻ പോണെന്ന്. ടൂറിന് പോകാനൊന്നും അല്ല, സർക്കാരിന്റെ പുതിയ നിയമനം. എന്തോന്ന്? ഇവിടെ റിസർവേഷൻ കൗണ്ടറിൽ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ കയറ്റിയിരുത്തു. അങ്ങനെ അല്ല, നമ്മളെ ഇറക്കി വിട്ടിട്ട് അവരെ കയറ്റിയിരുത്തു. ഒരാള് ചെയ്യേണ്ട ജോലിയാണ് നമ്മൾ അഞ്ചുപേരോടൊപ്പം ചെയ്തോണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു ബസ്സിൽ തന്നെ ഇപ്പൊ 14 പേരുണ്ട് ഒരു ബസ്സിന്. അത് എന്നെ ഇവിടെ തകയണില്ല. അതിന്റെ കൂടെ പിന്നെ എണ്ണത്തിനോട്ടാണോ? അതൊന്നും നടക്കത്തില്ല. ഒരു കാരണവശാലും നടക്കില്ല, ഇത് നമ്മൾ ശക്തമായി എതിർക്കാനാ വേണം. നമ്മളിപ്പോ രണ്ട് യൂണിയൻ ഉണ്ട്. നമ്മളിപ്പോ രണ്ട് യൂണിയൻ ആണെങ്കിലും ഇത് പൊതുവായ ഒരു ആവശ്യമായതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയുള്ളൂ. നിയമസഭയിലും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അവരമ്മ അടിയാ. പക്ഷെ ഒരു കാര്യത്തില് ഒറ്റക്കെട്ടാണ്. ശമ്പള വർത്തന ബില്ല് കൊണ്ടുവയ്ക്കുമ്പോ ഇവിടെ ഒരു സ്ത്രീയെ കേറ്റണ്ട. നമ്മുടെ കുടുംബശ്രീയാക്കാൻ നോക്കണ്ട. ഇല്ല ഇല്ല നടക്കില്ല. വൈകുന്നേരം പോരുമ്പോൾ മലക്കറി വാങ്ങാൻ മറക്കല്ലേ. ഭാര്യ മെസ്സേജ്. ഇതിനിടയിലാണോ ഭാര്യ മെസ്സേജ് വായിക്കണം? ഇവിടെ വായിച്ചോണ്ട് നിന്ന് അവള് വരെല്ലാം കൂടെ നടന്നു ഇപ്പൊ വരും. ഒന്നാംകിളി വന്നാൻകിളി മാവിൻമേൽ രണ്ടാംകിളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാംകിളി നാലാംകിളി എണ്ണാതതിലേറെ കിളി അങ്ങോട് കൊത്തി ഇങ്ങോട്ട് കൊത്തായി. കിളി കൊത്താത്തേൻ പഴനീ തളിച്ചുണ്ടിൽ പുത്തിരി മുത്തായി ചിത്തിയിലെന്നെ കാത്തുവെച്ചു. നിങ്ങൾ എന്താന്ന് പറഞ്ഞോണ്ടാണ് എവിടെ തള്ളിക്കാരി പോണത്? നമ്മള് റിസർവ് ബാബ കൗണ്ടർ കയറാൻ വന്നതാണ്. റിസർവ് ബാബ അല്ല റിസർവേഷൻ കൗണ്ടർ. പിന്നെ ആ തരുന്ന 5 രൂപ ടിക്കറ്റ് കയറി കൊടുക്കാൻ ഡബിൾ അമ്മ പഠിക്കണോ? എന്തൊക്കെ പറയാലും നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല അമ്മയില്ലാത്ത വർത്താനം പറയല്ലേ സാർ. ഇന്നലെ രാവിലെ വരെ നിങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നത് ഞങ്ങൾ ക്യാൻറ്റീനിലുള്ളവരാണല്ലോ. ഞങ്ങൾ ഈ കൗണ്ടറിൽ വന്നിട്ടല്ലേ നിങ്ങൾക്ക് ഭക്ഷണം തന്നത്. അത് ഭക്ഷണമല്ല, അത് ഭാഷാണോ? ഭാഷാണ്. നിങ്ങൾ അങ്ങനെ ഭക്ഷണം കൊണ്ട് തരുന്നെങ്കിൽ അതുപോലെ പൈസ എണ്ണി എണ്ണി അങ്ങോട്ട് തരുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംസാരമൊന്നും വേണ്ട. ഇവിടെ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എന്നോട് കളിക്കരുത്. എന്ത് ഈ ഉഷയ്ക്ക് എന്താണ് ഒരു കുറവ്? കുറവല്ല കൂടുതലാ.
ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ആവശ്യമില്ലാതെ ഞങ്ങളെ ജോലിയിൽ കൈ കടത്തരുത്. അത്രേ ഉള്ളൂ. എങ്ങനെ? ഞങ്ങളെ ജോലിയിൽ കൈ കടത്തരുത്. സാറ് തന്നെ അത് പറയണം. സാറ് ക്യാൻറ്റീനിൽ വന്നിട്ട് ഞങ്ങളുടെ ജോലി കൈ കടത്താറുണ്ടല്ലോ. എന്നാൽ ഉഷ വന്ന് കൊഞ്ച് പൊളിച്ചോണ്ടിരുന്നപ്പോഴേ സാറോട് പോയി കൊഞ്ചാ നിക്കായിരുന്നു, കൊഞ്ച് പൊളിക്കാൻ നിക്കായിരുന്നു. ടയറ് പഞ്ചറായ ഒരു നെട്ടളക്കീടാ നിനക്ക് വേദി കൊഞ്ച് പൊളിക്കാൻ പോയല്ലേ? അതുപോലെയല്ല കൊഞ്ച്, കൊഞ്ച് നല്ല സോഫ്റ്റ് ആണ്. ആ കാസക്ക് ഇതൊക്കെ കഴിഞ്ഞു ശേഷം കേട്ടോ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് കയറാൻ നമ്മൾ അനുവദിക്കത്തില്ല. സാർ എന്തിനാ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത്? നമ്മള് സർക്കാർ ജോലിക്കാർ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലമാണ്, നിങ്ങൾ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. അതെ, നിങ്ങൾ ഈ കെഎസ്ആർടിസി സ്റ്റാൻഡും പരിസരം ഒക്കെ വൃത്തിയാക്കുമ്പോൾ നന്നാക്കുന്ന നിങ്ങൾ കുടുംബശ്രീക്കാരാണോ? അതേക്കെ നമ്മൾ വീടും പരിസരം അല്ലെങ്കിൽ കുടുംബശ്രീ പെണ്ണുങ്ങളല്ലേ വൃത്തിയാക്കി തരുന്നത്? അവിടെയൊക്കെ നിങ്ങൾ വൃത്തിയാക്കിക്കോ, പക്ഷെ ഇതിനകത്ത് കയറി വൃത്തി കേടാക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങൾ ഈ ജോലി ഞങ്ങൾ ചെയ്തിരിക്കും. പിന്നെ നീ നാളത്തോട് വണ്ടി എടുത്ത് ഓടിക്കാൻ പോയി ഓടിക്കാം. ഓടിക്കാം, എന്താ കുഴപ്പം, ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ടല്ലോ. ഈ പെണ്ണുങ്ങൾ നന്നായിരിക്കും കെഎസ്ആർടിസി ബസ് ഓടിച്ച. ഈ പെണ്ണുങ്ങൾ റോട്ടെ നടന്നു പോകുമ്പോൾ തന്നെ അപ്പുറത്തെ തുണിക്കളയിലും ജുവല്ലറിയിലും നോക്കിക്കൊണ്ടാണ് നടക്കണം. ഇനി ബസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ നന്നായി. സാറ് വലിയ വർത്താനം പറയണ്ട, സാറ് വണ്ടി ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറ് ആളുകളൊക്കെ കണക്കാനെ ഇങ്ങനെയായിരുന്നു വണ്ടി ഓടിക്കായിരിക്കും. അപ്പുറത്തെ ഇവിടെ ഒരു ചുരിദാറോ സാരി ഇട്ട് ഒരു കളർ ഡ്രസ് ഇങ്ങനെ പാസ് ചെയ്താൽ പിന്നെ നോട്ടം മുഴുവൻ ഇങ്ങനെയാ. പിന്നെ മുട്ടാതെ കൊണ്ടതന്നെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഈ കൗണ്ടറിൽ നിന്റെ വാഹനം വിശ്വസിച്ചാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത്. അവസാനം അതുമില്ല ഇതുമില്ലാണ്ടാ നിന്നെയും കൊല്ലു. നിങ്ങൾക്കറിയത്തില്ലേ എവിടെങ്കിലും ഇടിച്ച് കയറാൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് കയറി കഴിഞ്ഞാലേ വിളിച്ച് അടുക്കിക്കോളെ, എന്നെ സപ്പോർട്ട് ചെയ്താ മതി. എന്ന് എനിക്ക് എം ഡി ആവേക്കരുത്. അതെ, നിങ്ങൾ കിടന്ന് ബഹളം വെക്കരുത്. നമ്മൾ തമ്മിലല്ല അടി കൂടെ ഉണ്ടത്, അമ്മ നെഞ്ചത്തോട്ട്. ശിശിര കാലമേഘമിഥുനരതിപരാഗം നമ്മൾ പണിമുടക്ക് പറിക്കാൻ നമ്മളെ കൊണ്ടുവരാൻ പോലീസിനെ കൊണ്ടാണ് ഇവർ വന്നേക്കുന്നത്. നീ മിന്നൽ ഹർത്താൽ പറിക്കാൻ, മിന്നൽ പണിമുടക്ക്. കേരളത്തിൽ എവിടെയൊക്കെ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു അവിടെ ആ ബസ് നിർത്തിയിട്ട് ഡ്രൈവറിനെ കണ്ടക്ടറെ ഇറക്കി പോകാൻ പറ. ഓക്കെ ഓക്കെ, നമ്മളെ ശക്തി അല്ലേ. നമ്മൾ രണ്ട് യൂണിയനുകൾ സംയുക്തമായിട്ട് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വണ്ടി എവിടെയാണ് എത്തിയിരിക്കുന്നത് അവിടെ വണ്ടി നിർത്തുക, ജോലിയിൽ നിന്നും പിന്മാറുക. അതെ, എല്ലാ വണ്ടികളും ഓക്കെ. ആ പോലീസ് നമ്മളെ പിടിക്കാൻ വന്നല്ലേ, പിന്നെ ഒരു പ്രതിയെ കൊണ്ടുവന്നു. പണിമുടക്ക് നമ്മൾ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു ഒറ്റ വണ്ടി പോലും നിർത്തി. ഹലോ, അതെ, ഈ കെ എസ് ആർ ടി സി റിമോട്ട് കൺട്രോൾ എവിടെയാ? റിമോട്ടാ? അതെ, നിങ്ങളുടെ ബസ്സെല്ലാം കൂടെ നടോടിയാണ്ട് പോസായിട്ട് കിടക്കുന്നത്. റിമോട്ട് കൺട്രോൾ ഇട്ടാണ് ഒന്ന് പ്ലേ ആക്കി വിടാനാ. സാറേ തമാശ കളിക്കല്ലേ, ജീവൻ വെച്ച് കളിച്ചോ. തമാശ കളിക്കാൻ എന്ത് ജീവൻ വെച്ച് കളിക്കുന്ന നടോ? നടുറോടി കൊണ്ട് വണ്ടി ഇട്ട് കണ്ടക്ടർമാരും ഡ്രൈവർമാരും എല്ലാം ഇറങ്ങിപ്പോയി. നാട്ടുകാരൊക്കെ എന്തൊരു ബഹളമെന്നറിയോ? ബുദ്ധിമുട്ടണം, ഈ നാട്ടുകാരെല്ലാം ബുദ്ധിമുട്ടണം. എന്നാലേ സർക്കാരിന് കണ്ണു തുറക്കുള്ളൂ, നമ്മൾ ആവശ്യം പരിഹരിക്കപ്പെടുള്ളൂ. എന്ത് കഷ്ടമാണ് സാറേ ഇത്. ഒരു മാസത്തിൽ നാല് ഹർത്താലും മിന്നൽ പണിമുടക്ക്. 10 മണിക്ക് എനിക്ക് ഓഫീസിൽ എത്തി പഞ്ച് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ശമ്പളം പോവും. മാഡത്തിന് ഇന്ന് ചെന്ന് പഞ്ച് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ശമ്പളം പോവും. നമ്മൾ ഇന്ന് ഈ ഹർത്താൽ നടത്തില്ലെങ്കിൽ നമ്മളെ ജീവിതകാലം മൊത്തമുള്ള ശമ്പളം പോവും. അതിനുള്ള പിഴപ്പാടാണ് ഇതെന്ന് അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ ഒരു ഒത്തി തീർപ്പാവണ വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇരിക്കോ? ശരി ജഡ്ജി അമ്മ. സാറേ, വളരെ കഷ്ടപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് ബസ് കിട്ടിയത്. അതങ്ങോട്ട് കയറി അങ്ങോട്ട് പുറപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. റോഡ് നടുക്കി വന്നപ്പോൾ പെട്ടെന്ന് അവിടെ നിർത്തി ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങിയിട്ട് എങ്ങോട്ടും പോയി പോവും. അതാണ് മിന്നൽ പണിമുടക്കം എന്ന് പറയുന്നത്. നമ്മൾ പോയിരിക്കും. നമ്മൾ പണിമുടക്കം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങിപ്പോ. നമ്മളെ പരിഹരിക്കാതെ നമ്മൾ ഇനി ഒരു 5 മുന്നോട്ട് നീങ്ങത്തില്ല. അതിനകത്ത് ഇരിക്കുന്ന ജനങ്ങൾ സാധാരണക്കാരാണ്. സ്ത്രീകളും കുട്ടികളും ഇരിക്കും. അവരൊക്കെ മെഡിക്കൽ കോളേജ് പോകാനുള്ളവരാണ്. കുറച്ചുപേർക്ക് അന്ന് ഓഫീസിൽ പോകണം, പോട്ടെ. കുറച്ച് പേർക്ക് ചന്തയിൽ പോകണം. അങ്ങനെ ഒരുപാട് പേര് സാധാരണക്കാർ കിടന്ന് ബുദ്ധിമുട്ടുകളാണ്. സാധാരണ കിടന്ന് ബുദ്ധിമുട്ടണം. അപ്പോഴേ ഞാൻ പറഞ്ഞ കണക്ക് സർക്കാരിന്റെ കണ്ണു
തുറക്കും നമ്മളെ പ്രശ്നം പരിഹരിക്കപ്പെടത്തുള്ളൂ. നിങ്ങളിപ്പോ എന്തോ സമരം ചെയ്യുന്നത്? നമ്മളെ ഈ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ ഈ റിസർവേഷൻ കൗണ്ടറിനകത്ത് ജോലിക്ക് വെച്ചത് ശരിയായില്ല. ജോലി ചെയ്തോണ്ട് നിങ്ങൾക്കല്ലേ കുഴപ്പം? അയ്യോ, നമ്മളെ ശമ്പളത്തിൽ നിന്ന് അവർക്കെടുത്ത് കൊടുക്കത്തില്ലേ? നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒന്നും അല്ല എടുത്ത് കൊടുക്കുന്നേ. പിന്നെ റിസർവേഷൻ കൗണ്ടറിൽ ഇരിക്കുമ്പോ അവിടെ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു 4% മാത്രമേ അവർക്ക് കൊടുക്കത്തുള്ളൂ. ആ 4% നമുക്കും കൂടെ തന്നൂടെ? അത് ശരിയാ. ഒരാള് ചെയ്യേണ്ട ജോലിക്ക് 7 പേര് അതർ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വന്നിരുന്ന് ഇങ്ങനെ സ്വിച്ച് പോയല്ലോ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. കെ എസ് ആർ ടി സിയെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുകയല്ലേ? എവിടെ? കെ എസ് ആർ ടി സിയില് ഒരു ദിവസം എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് അറിയാവോ? ദിവസം ആർക്കെങ്കിലും അറിയാവോ? അറിയത്തില്ല. 7.5 കോടി രൂപയുടെ വരുമാനം ഉണ്ട്. ഒരു ദിവസത്തെ ചെലവെത്രയുണ്ടെന്ന് അറിയാവോ? അറിയത്തില്ല. 9 കോടി രൂപയുടെ ചെലവുണ്ട്. ചിലപ്പോ 9.25. ശരാശരി 2 കോടി എങ്കിലും അധികം വേണ്ടി വരും. എന്ന് വെച്ചാൽ മാസം 60 കോടി രൂപ വേണം നിങ്ങൾക്ക് അധികം. 60 കോടി നഷ്ടത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കഞ്ഞി തന്നെ നിങ്ങള് മണ്ണ് വാരിയിടുക. ഈ കെ എസ് ആർ ടി സിയുടെ ചിഹ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? ആ രണ്ട് ആനയ്ക്ക് വരെ രണ്ട് കഴുതയുടെ പടമാണ് വെക്കേണ്ടത്. ഇപ്പൊ നിങ്ങള് ജനങ്ങളെ കഴുതകളാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിലൊക്കെ നിങ്ങളോട് ജനം ചോദിച്ചിരിക്കും. കാലം നിങ്ങൾക്ക് മാപ്പ് തരത്തില്ല. ഇത്രയൊക്കെ അറിയാണ്? നിങ്ങൾ കിടിലൻ തന്നെ കേട്ടോ. നിങ്ങൾ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യേണ്ട ആളല്ല. പിന്നെ നിങ്ങൾ കെ എസ് ആർ ടി സിയുടെ MD ആവണം. എനിക്ക് സമയമില്ല. നിങ്ങൾ MD ആവുന്ന എനിക്ക് മെഡിക്കൽ കോളേജ് പോകണമെന്ന്. നിങ്ങൾ MD ആവുന്ന മെഡിക്കൽ കോളേജ്. ഓ, എന്റെ പൊന്ന് സാറെ, ഇങ്ങേർക്ക് മുഴുത്ത പ്രാന്താണ്. ഇങ്ങേര് പ്രാന്ത ആശുപത്രി നിന്ന് ചാടി വന്നിരിക്കുന്ന ആളാണ്. കയ്യിൽ നിന്ന് വിട്. കേരളത്തില് എത്ര പ്രാന്താശുപത്രി ഉണ്ടെന്ന് അറിയാമോ? ഇല്ല, ഒരു പ്രാന്താശുപത്രിക്ക് എത്ര രൂപ ചെലവ് വരുമെന്ന് അറിയാമോ? ഒന്നും അറിയാൻ വയ്യാതെ പ്രാന്താശുപത്രി ജോലി ചെയ്യാൻ വന്നിരിക്കുക. ഭ്രാന്താശുപത്രിയിൽ ഇപ്പോഴേ മുട്ട മീന് ഇറച്ചിയെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ വെട്ടി വിഴുങ്ങുന്നുണ്ട്. നമുക്കത് ചോദിക്കണ്ടേ? പഠിച്ചു പഠിച്ച് അറിവ് കൂടി ഭ്രാന്തായാണ് തോന്നുന്നത്. എനിക്കല്ലടാ ഭ്രാന്ത്, പിന്നെ നിങ്ങൾക്കാ ഭ്രാന്ത്. എല്ലാവർക്കും ഭ്രാന്ത, യവന്മാർക്കെല്ലാവർക്കും ഭ്രാന്ത. മുങ്ങിയ കെ എസ് ആർ ടി സി കണ്ടുമടുത്തു കന്നടകൾ വേണം. എന്റെ സാർ, ആ പ്രാന്തനുള്ള വെളിവ് പോലും നിങ്ങളുടെ മേലുദ്യോഗസ്ഥർക്ക് ഇല്ലാണ്ട് പോയല്ലോ. ഹലോ, എപ്പോ അങ്ങനെ? ദൈവമേ, സാറേ, മേലുദ്യോഗസ്ഥന്മാർക്ക് ഒരു ഭ്രാന്തും ഇല്ല, ബുദ്ധി കൂടുതലേ ഉള്ളൂ. ഇന്ന് നടത്തിയ ഹർത്താലിന് നഷ്ടമില്ലേ? ആ നഷ്ടം പറ്റിയ പൈസ മൊത്തം നമ്മളെ ശമ്പളത്തിൽ നിന്ന് വിളിക്കാൻ പറഞ്ഞേക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ സംഭവിച്ചതിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു സമരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ടീം റോക്ക് ഇവിടെ പെർഫോം ചെയ്തത്. ഇനി എന്തായാലും ജഡ്ജസിന്റെ കമന്റ്സ് അറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. എങ്ങും പോയേക്കരുത്. ആൻഡ് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നിങ്ങള് ഇനി കുടിക്കോ? നിങ്ങള് ഇനി കൂട്ടുകാരോട് കൂടോ? ആഘോഷിക്കോ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ലാഭത്തിന് വേണ്ടിയാണോ കെ എസ് ആർ ടി സി പ്രവർത്തിക്കേണ്ടത്, അതോ പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാണോ കെ എസ് ആർ ടി സി പ്രവർത്തിക്കേണ്ടത്? ഇതാണ് കൺഫ്യൂഷൻ ഉയർത്തുന്നത്. ഇതിനകത്ത് മണിക്കുട്ടൻ്റെ ക്യാരക്ടർ മാത്രമാണ് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ. അതായത് സത്യം ഒക്കെ അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി നടക്കേണ്ട കാര്യങ്ങൾ വിളിച്ചു പറയുന്നവന് തലയ്ക്ക് നല്ല സുഖമില്ലെന്നുള്ള രീതിയിലാണ് ക്യാരക്ടർ വന്നിരിക്കുന്നത്. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുമുണ്ട്.
ഹ്യൂമന് വേണ്ടിയാണെങ്കിൽ ഇയാൾക്ക് തലയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ബാക്കിയുള്ള ജഡ്ജസിന്റെ അഭിപ്രായം കൂടെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇൻ റോക്ക്. ട്രാൻസ്പോർട്ട് ബസിന്റെ ഇതിന്റെ ഇവിടെ ഈ പറഞ്ഞതുപോലുള്ള ഇവർ തമ്മിലുള്ള ഒരുപാട് ഈഗോ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതൊക്കെ വളരെ നന്നായിട്ട് നിങ്ങളെല്ലാവരും അഭിനയിച്ചു എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. ശിവമുരളി വളരെ ഈ ജാതി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, സ്ത്രീകളെ നല്ല ചൊറുചൊറുക്കും കാര്യങ്ങൾ വേണ്ടി വന്ന അവർ പലതും പറഞ്ഞു കളയും. നമ്മൾ വളരെ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവും അതിൻ്റെ എല്ലാം. ശിവമുരളി എന്തായാലും വളരെ നന്നായിരിക്കണം, ഇനിയും നല്ല നല്ല സ്കിറ്റുകൾ നിങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് എനിക്ക് ആശംസിക്കുന്നു. ടീം റോക്ക് മാത്രമല്ല, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കോമഡി ഷാസിലെ എല്ലാ ടീമുകളുടെയും ഒരു ഇൻ്റലിജൻസ്, ഒരു ഇൻ്റലിജൻ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇവരെല്ലാം അപ് ടു ഡേറ്റ് ആണ്. കാരണം ഇവിടെ കണ്ടുമടുത്തതോ അല്ലെങ്കിൽ പഴയ ത്രെഡും എടുത്തുകൊണ്ടല്ല വരുന്നത്. എല്ലാ ടീമും മത്സരിച്ചിട്ട് അപ് ടു ഡേറ്റ് ആയ കാര്യങ്ങൾ വളരെ ഇൻ്റലക്ച്വലായ രീതിയിലാണ് ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞു, അത് അവസാനമാണ് അറിയുന്നത് അയാളൊരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ചാടി വന്നാണെന്ന്. മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ പറയുന്നത്. ചിലപ്പോൾ അതിബുദ്ധി കൂടിയതുകൊണ്ടായിരിക്കും പുള്ളി അകത്തായിപ്പോയത് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചത് വളരെ നന്നായി, എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊരു നൊസ്റ്റാൾജിയാണ്. കെ എസ് ആർ ടി സി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ്. നമ്മളെ കൊച്ചു ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് കെ എസ് ആർ ടി സി. അത് വളരെ രസകരമായി തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച പ്രമേയം ഞങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുടുംബശ്രീ വന്നപ്പോഴും അല്ല, രമണി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ വളരെ രസകരമായിട്ടാണ് അതിനകത്ത് ഡയലോഗ് പറഞ്ഞതെല്ലാം. ഈ സ്കിറ്റിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ എനിക്ക് തോന്നിയത്, ആ ഇരുന്ന പാസഞ്ചേഴ്സ് കുറച്ച് പേരൊരു ഇരിപ്പുണ്ടായിരുന്നു, അവരെയും കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമാണ്. എന്തായാലും വളരെ രസമായിട്ട് തന്നെയാണ് തോന്നിയത്. ഓക്കെ, താങ്ക് യു സോ മച്ച് സുധീരേട്ടാ. ഇന്നത്തെ ടീം റോക്കിൻ്റെ ഈ ഒരു പ്രസന്റേഷൻ ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്സ് നൽകാൻ പോകുന്നതെന്നാണ് നമുക്കറിയാനുള്ളത്. ചോദിക്കാം. രാജേഷേട്ടാ ഓൺ 30 27, ജ്യോതിഷേട്ടാ 37 out of 40, ഇന്നസെൻസ് 28. ടീം റോക്കിന്റെ സർക്കാർ വാഹനങ്ങൾ എന്നുള്ള റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 92 on 100. അപ്പുറത്തെ വീട്ടിലെ കോഴി ഒന്ന് മുട്ടയിട്ടാൽ പോലും ആഘോഷിക്കണം. വെറുതെ ഒന്നും അങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ല, മദ്യം കിട്ടിയേ പറ്റും. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ്, ഫ്രണ്ട്സിനെയാണ് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. സെലിബ്രേഷൻസ് എന്ന റൗണ്ടുമായിട്ട് ടീം 4 stars ആണ്. സോ എങ്ങും പോയേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ജോലിക്ക് പോകുന്നേക്ക് മുമ്പേ 500 രൂപ പോട്ട് പിന്നെ വരാം. പെണ്ണിരല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. ഇപ്പൊ തൽക്കാലം പോ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. എന്തിനും ഏതിനും ആഘോഷിക്കാനായിട്ട് മദ്യം കൂടി വേണമെന്ന് വാശി പിടിക്കുന്ന മലയാളികൾക്ക് മുന്നിലേക്ക് ഇവിടെ ഇതാ സെലിബ്രേഷൻസുമായിട്ട് എത്തുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം 4 stars. എഴുതിയ നീലക്കരക്കണ്ണിൽ വീണോ ഇളമാറോ, പാലത്തെഴുതിയ നീലക്കരക്കണ്ണിൽ വീണോ, ഓലഞ്ഞാലി കുറുവിയോ.
വെച്ചിട്ടുണ്ടോ? അതൊരു ആഘോഷം വെച്ചിട്ടുണ്ട് ഈ മുടി പൊച്ചാണ് ഉറങ്ങുന്നത്. അതും പോട്ടെ, അപ്പുറത്തെ വീട്ടിലെ രമ ചേച്ചി ഇല്ലേ, രമ ചേച്ചിയുടെ കോഴി ആദ്യമായിട്ട് മുട്ടയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ആഘോഷം. ഇത് കണ്ടില്ലേ എന്തൊരു കഷ്ടം അറിയാമോ? 9 മണി ഞാൻ ഇനി എപ്പോഴാണോ ജോലിക്ക് പോണത്. പുതിയ ഫ്ലോ അങ്ങ് പോയി. കാരണം രാത്രി രണ്ടെണ്ണം കഴിച്ച് തലവേദനയായിട്ടിരിക്കുമ്പോ ഒരെണ്ണം രാവിലെ എടുത്ത് അടിക്കുമ്പോ ടിങ് ടിങ് ടിടി അടി. അയ്യോ, ഞാൻ മാറ്റിക്കുന്നില്ല, ആരുടെ സ്വഭാവം മാറ്റിക്കുന്നില്ല. ഞാൻ രണ്ടെണ്ണം അടിച്ച് ഞാൻ എന്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഇവിടെ സന്തോഷമായിട്ട് ഇരുന്നോളാം കേട്ടാ. ആ കൂട്ടുകാരന്മാരെ വിളിച്ചു പറ്റിയാണ്ടല്ലോ. സ്വഭാവം മാറേ, എന്റെ കൂട്ടുകാരെ പറ്റി പറയരുത്. എന്റെ ചങ്കാണ് അവര്, എന്റെ ചങ്ക് അറിയാമോ? ഇങ്ങനൊന്നും നീ പറയാൻ പാടില്ല. നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നിന്നെ പെണ്ണാണാൻ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ രണ്ടെണ്ണം അടിക്കും, അത് പലപ്പോഴും ആഘോഷമുള്ളപ്പോൾ മാത്രമൊന്നും. അതായത് ജീവിതം ആഘോഷപൂർണ്ണമാണോ? അങ്ങനെ ഒരു ലൈഫാണ് എനിക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യം. ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കൂ ക്ഷമേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കു. നീ ഇത്രയും കാലമായിട്ട് എന്താ എന്നെ മനസ്സിലാക്കാത്ത? എന്താ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിന രണ്ടെണ്ണം കഴിക്കും, അത് പലപ്പോഴും ആഘോഷമുള്ളപ്പോൾ മാത്രം. എന്താ കഷ്ടകാലത്തിന് ഞാൻ എന്നും ആഘോഷിക്കുന്ന ഒരുത്തനായി പോയി. ഈ ജീവിതം എന്ന് പറയുന്നത് ആഘോഷപൂർണ്ണമാണ്. ഇങ്ങനെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകാനാണ്. ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി ക്ഷമേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്, ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. അറിയാൻ മേലത്തിന് ചോദിക്കാ, വെള്ളമടിച്ച് വെള്ളമടിച്ച് ഭ്രാന്തായ? അല്ല, ഒറ്റയ്ക്ക് എന്ന് സംസാരിക്കുന്നത്? 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. പിന്നെ ജോലിക്ക് പോകുന്നേക്ക് മുമ്പേ 500 രൂപ. അകത്തൊക്കെ ചെന്ന് ആയിക്കൂടെ, ഇത് വേറെ ഒരു കാര്യം സംസാരിച്ചത്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ, വെള്ളം എടുത്തോണ്ടോ, അതാ നല്ലത്, വെള്ളം എടുത്തോണ്ടോ. രാവിലെ വേറൊരു കാര്യം സംസാരിച്ചതന്നാ. എന്തിപ്പോ വന്ന എന്ത്? അതെ, ഞാൻ വന്ന വേറെ ദൂരമല്ല, കല്യാണം വിളിക്കാൻ വന്നേ. എന്റെ മോളെ, ഈ വരുന്ന 27-ാം തീയതി, 27 എന്റെ മോള് അർച്ചനയുടെ കല്യാണം. ഈ 27-ാം തീയതി തലേന്ന് വരണം. നമുക്ക് ഇതൊരു ആഘോഷപൂർവാക്കി മാറ്റണം. അടിച്ചു വിളിക്കാം. കല്യാണം വിളിക്കാൻ ഓരോരുത്തരും സോറി, നിങ്ങളെ ഇംഗിതത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, അതാ സംഭവിച്ചു പോയത്. നീ വന്നേ പറയിപ്പിക്കല്ലേ, ഒരു കല്യാണം അല്ലേടി. ഞാൻ പോവാൻ പോവാ, പിന്നെ ഇന്ന് എന്റെ അമ്മാവനും മോനും വരും. അരി അമ്മാവനും മോനും. എന്തിനാ ഈ കൂട്ടങ്ങളൊക്കെ ഇങ്ങോട്ട് വലിച്ചു കയറ്റുന്നത്? ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റും. നിങ്ങളുടെ പാരട്ട കൂട്ടുകാരന്മാരില്ലേ, അവരെ വിളിച്ചെടുത്ത് വെള്ളം അടിക്കാൻ വേണ്ടി, അത് നോക്കാൻ വേണ്ടിട്ട്. ല്ലേ കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടിൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. ഇതിലെന്തൊക്കെ ഉണ്ടോ അവിടെ വിശേഷം? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, എനിക്കും ചോദിക്കാനും പറയാനും ഇവിടെ ആളുണ്ടെന്ന് അറിയണല്ലോ ചിലരൊക്കെ. ഇപ്പൊ നിനക്ക് മനസ്സിലായടാ, കുഞ്ഞോക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്. കുഞ്ഞോളെ, എങ്ങനെയുണ്ട്?
നന്നായിട്ടുണ്ട്. അമ്മാവാ, ഞാൻ ജോലിക്ക് പോയിട്ട് വരണേ, നീ ഈ മനുഷ്യനെ നോക്കിക്കോളേ. നീ ധൈര്യമായിട്ട് പോയിട്ടോ, ഇപ്പൊ എന്ത് കാര്യം കാണിച്ചാലും ഞാൻ നോക്കിക്കോളാം. കുഞ്ഞോള് പേടിക്കാതെ പോ കുഞ്ഞോളെ, കുഞ്ഞോള് പോയിട്ട് വരുന്നത് വരാ, യവനെ ഞാൻ നോക്കിക്കോളാം. കെട്ടിച്ചോ, സ്വന്തം ഭർത്താവിനെ കുരുതിക്കിട്ട് കൊടുത്തിട്ട് പോന്നോടി കാലത്തി. അമ്മാമന്റെ കൈ പറഞ്ഞ മെനക്ക് അടച്ചിരിക്കരുത്. എന്റെ കൈയും മാനം വരെയൊക്കെ പറഞ്ഞ കുട്ടാ, വാടകത്തോ എല്ലാം കഴിക്കാം. എനിക്കൊന്നും വേണ്ടോ? അതെന്താ, എനിക്ക് അവനെ നോക്കിക്കൊണ്ടിരിക്കണം. എടാ വാടാഞ്ഞോട്ട്. എന്റെ ഉയിര് കിട്ടിയത് ഭാഗ്യം. എന്താടാ ചിമ്പാൻസിക്ക് ഉണ്ടായത്? എടാ ഇങ്ങനെ നോക്കണ കാര്യമല്ലടാ കാണ്ടാമൃഗമേ പറഞ്ഞത്. എടാ കാക്കയ്ക്കോട്ടല്ലോടാ ഇതിന് സൗന്ദര്യം. ഇപ്പൊ ഇറച്ചിക്കടക്കാരനാണോ പോത്തിനെ നോക്കുന്ന പോലെ നോക്കുന്നു? ഞാൻ ബാത്റൂമിൽ പോവാ, വരുന്നോ? ഞാനും വരുന്നു. അയ്യോ, ഞാൻ ടൂറിന് പോവല്ല, പല്ല് തേച്ചൊന്ന് കുളിച്ച് റെഡിയാവാൻ വേണ്ടി പോവാ. എന്നാ കൊല്ലാനായിട്ട്. അയ്യോ, ചന്ദ്ര എവിടെ? ഇവിടെ ഇല്ല. അകത്ത ആളുണ്ട്. കള്ളൻ, കള്ളൻ. ചന്ദ്ര ഇല്ല, അകത്ത് ആളുണ്ട്. അപ്പൊ കള്ളൻ, കള്ളൻ. ആ, നമ്മളെ ചന്ദ്രന്റെ വീട്ടിൽ അങ്ങനെ ഇന്നിപ്പോ ഞാൻ ശരിയാക്കാനോ? അറിയോ, ഫസ്റ്റ് ഇടി ഞാൻ ഇടിക്കും. അതെന്തിനേ ഇത്ര തണ്ടൻ തടികളാ? ഞാൻ ഫസ്റ്റ് ഇടിക്കും. നീ നീ ഇത് മന്തി കൊടുത്താലും ഇത് ഞാൻ കള്ളനെ പിടിക്കാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് ഇടി ഞാൻ ഇടിക്കും. ഫസ്റ്റ് ഇടി ഞാൻ ഇടിക്കും. ഫസ്റ്റ് ഇടി അടിച്ചോ, ഞാൻ നോക്കാം. ഒരുമിച്ച് ചന്ദ്ര ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ഒരു കള്ളൻ കയറിയെന്ന് പറഞ്ഞാ ഫസ്റ്റ് ഷെയർ ഇട്ടിടിച്ചോണേ. റെഡി, വരട്ടെ. അമ്മ പറ. എടേ ചന്ദ്ര, ചന്ദ്രനായിരുന്നു? ചന്ദ്രനല്ല, സൂര്യൻ. അല്ല, അവൻ പറഞ്ഞു എവിടെ നീ ഇല്ലെന്ന്. പറഞ്ഞു ആ നല്ല ബുദ്ധിയുള്ള പയ്യൻ, നമുക്ക് കറക്റ്റാ പറയാ, നല്ല നല്ല രീതിയിൽ വ്യക്തതയോടെ പറയാം. എന്റെ അളിയൻ, അളിയൻ. അപ്പോഴാണ് എന്റെ കുടുംബത്തിനെ പറ്റി എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ പിടി കിട്ടിയത്. അളിയൻ, വാ കുടിക്കാം, കുടിക്കാം. എന്നാ പിന്നെ മതിയടാ ഒരു കാര്യം. ഈ പേങ്ങത്തലേനും എന്റെ ഒരു അമ്മാവനും വന്നിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം പോ. ഇതുവരെ കേട്ടിട്ടില്ല. ഇല്ല, പിന്നെ ഇടിപ്പി പൊങ്ങിരിക്കുന്ന കുത്തബ്ദീനാറാണോ? എടാ, ഇതിന്റെ പേരാ മദ്യം. നല്ലതമ്മ ഒരു കുടിക്കാൻ നീ കുടിക്കലല്ല പറഞ്ഞേക്കുന്നത്, എനിക്ക് കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. മാമൻ കാണുന്നവര് മദ്യം കണ്ടപ്പോ സ്വന്തം കൂട്ടുകാരൻ. ഹലോ, എന്തിനാടാ മക്കളെ നിങ്ങൾ ഇങ്ങനെ കുടിക്കുന്നത്? നിനക്ക് എന്താ പ്രശ്നം? ഇത് വെച്ച് നിനക്ക് വിഷമം? ഇറങ്ങില്ല. എന്റെ ഭാര്യ പണങ്ങി പോയ മാമ. കണ്ടോടാ, കണ്ടോടാ, ഭാര്യ പിണങ്ങി പോയപ്പോ അവന്റെ വിഷമം കണ്ടാ. വിഷമം കണ്ടാ അവൻ കുടിക്കുന്നത്. അതുകൊണ്ടല്ല, പിന്നെ അവളൊന്ന് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പുല്ല ആ പോയ മോക്കിൽ നിന്ന് പൊയ്യാതെയായിരുന്നു. അറിയില്ലേ അണ്ണനെ ലോട്ടറി അടിച്ചതാ? ലോട്ടറി അടിച്ചാ? ലോട്ടറി അടിച്ചെങ്കിൽ ഇതൊക്കെ പലപ്പോഴും കിട്ടുന്ന ആഘോഷമാണ്. ഇത് ഒരെണ്ണം ലോട്ടറി അടിച്ചിട്ട് നീ ഒരു ഫുള്ള് മേടിച്ചതാണോ നീ വന്നത്? 100 കൊടുവ ലോട്ടറി അടിച്ചാ പിന്നെ ഒരു ഫുള്ള് ബാക്കി കഴിഞ്ഞാൽ 10 ഫുള്ള് വാങ്ങിച്ചു വരാം. ഞാൻ കുടിക്കുന്ന വേറൊന്നുമല്ല. ഇവന്മാർക്ക് ഒരു വിഷമമുണ്ട്, ഇവനും വിഷമമുണ്ട്. ഇവന്മാരുടെ വിഷമങ്ങള് കണ്ടിട്ട് ഞാൻ കുടിക്കാതിരുന്നാ ഞാൻ ഒരു സുഹൃത്താന്നു. അവന്മാരുടെ വിഷമം എന്റെയും കൂടെ വിഷമമല്ലേ? അത് അന്തിക്കട പുറത്തൊരോല കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? അന്തിക്കട പുറത്തൊരോല കൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ്? ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ
മൂപ്പര് പോണതാണ്. ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ഭാര്യമാരെ ഇങ്ങനെ പേടിക്കരുത്. ആര് പേടി? എനിക്ക് പേടിയാ. അടി കൊടുക്കും, അപ്പനോട് കിട്ടും മാത്രം കൊടുക്കും, ഉച്ചയ്ക്ക് ഉണ്ണാൻ പോകുമ്പോൾ കൊടുക്കും, രാവിലെ എണീക്കാനും കൊടുക്കും. ഞാൻ വീട് വരപ്പെട്ടതാണ്. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോ അവളെ കൊലി ചേർത്ത് മുതുക്കിടിക്കാൻ. എനിക്ക് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവള് ഒരു ഒരു ഒഴിവ് തരുന്നില്ല. എന്റെ ഇടി എന്നെ കുത്തലും നല്ല രീതിയിൽ ഇപ്പൊ ഞാനിപ്പോ ഇനിയാണ് എന്റെ ഭാര്യ. നീ വെളിയിലോട്ട് പോകണം. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ പുറത്തോട്ട്, എടി ഞാൻ പുറത്തോട്ട് പോവേ, ഞാൻ രണ്ടെണ്ണം അടിക്കാൻ പോകുന്നു. പഞ്ചടാ ഏ പഞ്ചടാ നീ പഞ്ച് ഏ നീ അല്ലേ മൈ പഞ്ച് നീ പഞ്ച് ഞാൻ നേരത്തെ പഞ്ചി ചേച്ചി എപ്പോ ഒന്ന് ക്ഷമ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അതോടുകൂടി എന്റെ ക്ഷമ നശിച്ച് അല്ലേ. ചുമ്മാ കുടിച്ചല്ലേ അപ്പം നീ എന്റെ പൊന്നു മോളെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞറിയോ? കുടിക്കലേ കുടിക്കലെന്ന് ഉമ്മൊരു പുതുകൂടെ ഉണ്ടോ വെള്ളോടിയാണെന്നറിയോ? എനിക്ക് മനസ്സിലായി മൂന്നോരും കൂടെ വെള്ളോടിയായിരുന്നു. കുഞ്ഞോള് പറഞ്ഞോളൊക്കെ ചെയ്തത് കുഞ്ഞോള് ഇവിടുന്ന് പോകുന്നത് വരെ അങ്ങനെ മുഖത്ത് തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അയ്യോ എടാ വെള്ളം അടിക്കണം നോക്കണമെന്ന് ഞാൻ പറഞ്ഞേ. അങ്ങനെ മനസ്സിലാവുന്നില്ല പഞ്ചറിഞ്ഞടി. മനുഷ്യ ഞാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പഞ്ചുന്നുണ്ടായിരുന്നല്ലോ. എന്താ സംഭവം? അത് പഞ്ചുന്നല്ല, വെള്ളമടിച്ച് നെഞ്ച് കളയില്ലെന്ന് ഒരിടത്ത് വെറുതെ പറഞ്ഞേ. ഉമ്മാരെ വിട്ട് വിശ്വസിച്ച് പൊട്ടന്മാര്. നീ നേരത്തെ എടുത്ത് പറഞ്ഞില്ലേ കുനിച്ചു നിർത്തി കൂമ്പിലിടിക്കുന്ന മൂതേവി ഇവളാന്നോട്? ഞാൻ കൂമ്പിലിടിച്ചെന്നോ? കൈവേദന എടുത്തേക്ക് പോയി വികാരം പെടൂലെ. കൂടുതൽ പറയാനും വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരാണ്. ഞങ്ങൾ ഭർത്താക്കാൻ പറയാം, ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും. അങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ഞങ്ങളുടെ ആഘോഷം നിർത്തില്ല, കുടിയും നിർത്തില്ല. മച്ചാനിവായൻ മച്ചാനിവാ മച്ചാനി
അച്ഛനോട് പോയി പിന്നെ നിന്റെ കള്ളുകൂടി ഉയർത്താൻ വേണ്ടി ഒരു നാളെ കളിക്കണം മാമ എന്റെ കൂടെ നിക്കണം നിറഞ്ഞപ്പോ ഞാനും മേടിച്ച ഒരു നല്ല കാര്യത്തിലല്ലേ വെച്ച് ഞാൻ അവരെ കൂടെ കൂട്ടേന്ന് പോയതാണോ മക്കളെ? ഒരു നല്ല കാര്യത്തിലല്ലേ? ഇത്രയും സമയം ചെയ്തപ്പോ തന്നെ സ്ത്രീകൾ ഇത്ര അനുഭവിക്കണല്ലേ? നമ്മളും കള്ളുകുടിച്ച് എങ്ങനെ കേടാ കാണിക്കണം? എന്തോ എനിക്കറിയാം, വൃത്തികേടാണ്, ബോറാണ്. നമുക്ക് ഇത്ര സങ്കടം വന്നോണ്ട് ഞങ്ങൾ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത്. ഇത്രയും നമ്മളാകെ പകുതി പോലും ഇല്ല. അല്ലേ, ഞാനൊരു തീരുമാനം, വേണ്ട, നിർത്താടാ. കാരണം നമുക്ക് പിള്ളേർക്കും ഇവർക്കൊക്കെ വേണ്ടിയേ. നമ്മൾ ഇങ്ങനെ തന്നെ അല്ലമ്പല്ലേ അടിച്ചു കഴിഞ്ഞാല് നീ ഭയങ്കര കുറയാണ് കേട്ടോ. ഭയങ്കര കുറയാണ് നടക്കി. നീ അല്ലേ പറ വൈകിട്ട് ആറ് മണിയാകുമ്പോ പറയലു തുടങ്ങണം നടക്കും. അത് പിന്നെ വേറെ സ്വാഭാവികമായിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് രാവിലെ തൊട്ട് പറഞ്ഞു. നീ കഴിഞ്ഞ ആഴ്ച ഓടയില് ഞാൻ മാത്രോ നീയോ? അപ്പൊ നിനക്കൊരു കമ്പനിക്ക് വേണ്ടി ഞാനും കിടന്ന്. അത് വന്നില്ല ഞാൻ തീരുമാനിച്ചു. ഇനി എന്നെ വിളിക്കല്ലേ സുഹൃത്തുക്കളെ, ഇനി എന്നെ വിളിക്കരുത്. ഞാൻ നിർത്തി നിർത്തി. ക്ഷമ. ക്ഷമിക്ക് ക്ഷമിക്ക്, പോട്ടെ. വെള്ളോടി നിർത്തിയാ? വെള്ളോടി നിർത്തി. ഞാൻ ആഘോഷിക്കില്ല. നിർത്തി ആഘോഷിക്കാതെ നിർത്തിയാ? നിർത്തി നിർത്തി നിർത്തി. കയ്യിൽ അടിച്ച് സത്യം ചെയ്യണം. ചെയ്യണോ? ചെയ്യണം. ഒരു വിരൽ മടക്കി മറ്റേ സത്യം. നമ്മുടെ രണ്ട് മക്കളെ കൊണ്ട് സത്യം ഇടും. സത്യം ചെയ്യാൻ പോകുമ്പോഴെങ്കിലും ഒന്ന് വിറക്കാതിരിക്കയ്യേ. സത്യം എന്നെ പിടിച്ച് സത്യം ചെയ്യും. സത്യം ആ പിടുത്തല്ല ഇവിടെ. സത്യം. കല്യാണത്തിന് വന്നില്ലെങ്കിലും എന്റെ വക ചെറിയൊരു സമ്മാനം നിങ്ങൾ ആഘോഷിക്കേ. ജ്യോതിഷേടാ, ഇത്രയും വലിയ കുടിയന്മാര് ഒരു 10 സെക്കൻഡിനുള്ളിൽ തീരുമാനം മാറ്റി എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഒരു സ്കിറ്റിൽ ഇത് തന്നെയാണ് ക്ലൈമാക്സ് വരേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സജിനും അപ്സരയുമായിട്ട് ഇവിടെ വഴക്ക് കൂടി അവിടെ ഒരു പ്രത്യേക ഏരിയയിൽ എത്തുമ്പോൾ ഇവിടെ ശ്യാം കണ്ടുകൊണ്ട് വരുമ്പോൾ നാണിച്ച് വേറെ എന്തോ ആണെന്ന് തെറ്റിദ്ധരിച്ച് ശ്യാം തടസ്സം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്ന് പറയുന്നില്ലേ. ഇതിന് ഞാൻ അല്പം വെയിറ്റ് കൂടുതൽ കൊടുക്കുന്നത് ഇതൊരു സ്വദേശ സ്കിറ്റാണ്. നിങ്ങൾ അല്പം കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ജീവിതത്തിലെ നന്മയുടെയും പോസിറ്റീവ് ആയിട്ടുള്ള അംശങ്ങളുമാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. ഈ സ്കിറ്റിന്റെ തുടക്കത്തിൽ ഏറ്റവും നന്നായി ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള അതിനകത്ത് അപ്സര അതിഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതിഗംഭീര എനർജി വേണം. ശ്യാം വീണ്ടും കുപ്പിയായിട്ട് വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വീണ്ടും ഒരു തുറന്ന് കുടിച്ചേക്കുമോ എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ ഇല്ല, അവിടെ നിങ്ങളൊരു പോയിന്റിൽ ഉറച്ചു നിന്ന് അവിടെ നിങ്ങൾ കുടിക്കില്ല എന്നെടുത്ത തീരുമാനത്തിൽ ഒരു ഫ്രീസ് ചെയ്ത് നിർത്തിയത് വളരെ നന്നായി. എല്ലാ ആക്ടേഴ്സും നല്ല ഗംഭീരമായിട്ടുണ്ട്. ആരുമായാലും കീപ്പിറ്റം. ഇന്നസെൻസ്, ഇതൊരു വലിയൊരു കള്ളുകൂടി സങ്കേതമായിട്ട് മാറിക്കഴിഞ്ഞു.
ഭാര്യമാരെ പോയി കഴിഞ്ഞാൽ ഉടനെ കുപ്പിയും ഗ്ലാസ്സായിട്ട് കുറെ ആൾക്കാർ ഇവിടെ എത്തി. എല്ലാം വളരെ നന്നായിരിക്കുന്നു. പ്രസാദിനൊക്കെ പിന്നെ അത് ഇങ്ങനെ അതിൽ പെട്ടുകിടക്കുന്ന ആളാണ് അഭിനയിക്കാൻ. അതുപോലെ ഇങ്ങനെയുള്ള അമ്മാവന്മാർ കുടുംബത്ത് വരുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഭയങ്കര നമ്മളൊന്നും വേണ്ടാന്ന് വെക്കണേ നേരത്തെ അയാൾ പറയാം, നീ ആ സാധനം എടുത്തേടാ എന്ന് പറയും. അപ്പം അതുപോലെ അവളുടെ ഒരു അമ്മാവൻ എന്തായാലും വളരെ വളരെ ക്ലീൻ. ഇങ്ങനൊരു വേദി ഉള്ളത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായ ഇവിടെ ഉണ്ടല്ലോ. മാത്രമല്ല സിനിമയിലൊന്നും വന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കഴിവുകൾ എവിടെയെങ്കിലും കാണിക്കുക എന്നുള്ളത്. ആ കഴിവുകൾ നിങ്ങൾ കാണിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാവുമ്പോൾ അത് തന്നെയാണ് പ്രാർത്ഥന. ഓക്കെ, താങ്ക് യു. സൂപ്പർ സുധീരടാ, വൈകിട്ട് എന്താ പരിപാടി? ഇറ്റ് വാസ് എക്സലന്റ് ഇൻ ദിസ് കിറ്റ്. ഓൾ ആർ ടാലന്റഡ് ആർട്ടിസ്റ്റ്, യാതൊരു സംശയമില്ല. ഭയങ്കരധികം നമ്മളെ ഇംപ്രസ് ചെയ്ത ഒരു സ്കിറ്റാണ്. എനിവേ, ഓൾ ഓഫ് യു ഡിഡ് എ ബ്യൂട്ടിഫുൾ ജോബ്, ബ്യൂട്ടിഫുൾ ആക്ടിങ്. താങ്ക് യു. ഇനി നമുക്ക് ഇന്നത്തെ ടീം ഫോർ സ്റ്റാർസിന്റെ ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് ആണ് അറിയാൻ ബാക്കിയുള്ളത്. ഇന്നസെൻസ് ഓൺ 30 28. ജ്യോതിഷേട്ടാ 38 out of 40. രാജേട്ടാ 28. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ആഘോഷങ്ങൾ എന്ന റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 94/100. സൂപ്പർ. നമുക്കൊരു വൈൻഡിങ് നോട്ടിലേക്ക് വേണ്ടി ഒരു ചെറിയ എന്തെങ്കിലും നിങ്ങളുടെ ഒരു പെർഫോമൻസ് ഒന്ന് ആസ്വദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. എനിക്കൊരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം. നീ കല്യാണം കഴിച്ചാ എന്ത് ചെയ്യാനാണോ? അങ്ങനെ വേണ്ടാ, മീൻ വെട്ടും, തുണി കഴുകും, വീട് മുഴുവൻ തുടച്ചു വൃത്തിയാക്കും. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? അടുത്തത് ചോറൂണാണേ. നമ്മൾ എവിടെ വെച്ചാ ചോറ് കൊടുക്കും? വായി വെച്ചു. എവിടെ വെച്ചു കൊടുക്കാൻ ഞാൻ ചോറ്? അതെ, വളർന്നു വരുന്നാട്ടോ, നാളെ അവളുടെ കല്യാണാണെന്ന്. ഹലോ ആലി, ആ എടി, ഞാൻ ചിലപ്പോഴേ രണ്ടു മൂന്ന് ദിവസത്തേക്ക് സ്കൂളിലോട്ട് വരില്ല. ആ നാളെ എന്റെ കല്യാണോ? ഞാൻ പറഞ്ഞല്ലേ ഒന്നര പവൻ. അഞ്ച് പവന്റെ ഒന്നൊന്നര അരിഞ്ഞാണോ? നിങ്ങൾക്ക് ഭയങ്കര ഓർമ്മക്കുറവാണെന്ന്. അത് എന്റെ അരിഞ്ഞാണത്തിന്ന് വിടും, നീ വിടും. 450,000 രൂപ ഇത് നിന്റെ. എന്റെ ഉണ്ട്. അത് മതി. ഇത് നിന്റെ 500,000 രൂപ. ഇതാണ് അളിയന്റെ 500,000 രൂപ. സന്തോഷം. ഒരു കുഴപ്പമില്ല. നിങ്ങളെ അച്ഛൻ വണ്ടി ഇടിച്ചല്ല മരിച്ചത്, അറ്റാക്ക് വന്നാണ് മരിച്ചത്. എന്റെ പൊന്ന് ബോധമില്ലാത്ത സാറേ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. എന്റെ വണ്ടിയുടെ അറ്റാക്ക് കൊണ്ടാണല്ലോ അച്ഛൻ മരിച്ചത്. ഓ എടോ,